ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് മൂന്ന് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് വരുന്നത് ആൻഡ് ഓറ് പിന്നെ നോട്ട് അതിൽ ഫസ്റ്റത്തെ ആൻഡ് ലോജിക്കൽ ആൻഡ് ഇഫ് ബോത്ത് ദി ഓപ്പറൻസ് ആർ ട്രൂ ദെൻ കണ്ടീഷൻ ബിക്കംസ് ട്രൂ ഒരു ആൻഡ് ഓപ്പറേറ്ററിൻ്റെ അപ്പുറത്തുപ്പുറത്തുള്ള രണ്ട് കണ്ടീഷൻസ് അത് ട്രൂ ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടും ട്രൂ ആയിരിക്കും ഇതൊക്കെ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും പിന്നെ നെക്സ്റ്റ് ലോജിക്കൽ ഓറ് ലോജിക്കൽ ഓറിൻ്റെ സിമ്പൽ യൂസ് ചെയ്യുന്നത് വെറും ഓർ തന്നെയാണ് അതുപോലെ ആൻഡ് ലോജിക്കൽ ആൻഡിൻ്റെ എന്ന് പറഞ്ഞാൽ ചുമ്മാ ജസ്റ്റ് സ്മോൾ ലെ ആൻഡ് ടൈപ്പ് ചെയ്യുക അതാണ് രണ്ടിൻ്റെയും സിമ്പിൾ എന്നല്ല ആക്ച്വലി ആ ഓപ്പറേറ്റർ അങ്ങനെയാണ് യൂസ് ചെയ്യുക അതുപോലെ നെക്സ്റ്റ് ലോജിക്കൽ ഓർ പറയുന്നത് ഇഫ് എനി ഓഫ് ടു ഓപ്പറൻസ് ആർ നോൺ സീറോ ദെൻ കണ്ടീഷൻ ബിക്കംസ് ട്രൂ ആൻഡിൽ പറയുന്നത് രണ്ട് സൈഡിലും ഓപ്പറൻസ് ട്രൂ ആയിരിക്കണം കണ്ടീഷൻ അതായത് രണ്ട് രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ രണ്ട് കണ്ടീഷനും ട്രൂ ആയിരിക്കണം ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ മറ്റേ സൈഡ് ഫോൾസ് ആണെങ്കിലും ലോജിക്കൽ ഓറിൻ്റെ അനുസരിച്ച് റിസൾട്ട് ട്രൂ ആവും നെക്സ്റ്റ് നോട്ട് ലോജിക്കൽ നോട്ട് എന്ന് പറയും യൂസ്ഡ് ടു റിവേഴ്സ് ദി ലോജിക്കൽ സ്റ്റേറ്റ് ഓഫ് ഇറ്റ്സ് ഓപ്പറൻറ്റ് ഇപ്പോൾ ലോജിക്കൽ സ്റ്റേറ്റ് ഫോൾസ് ആണെങ്കിൽ നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രൂ ആവും അല്ലെങ്കിൽ ഇപ്പോൾ ട്രൂ ആണ് സ്റ്റേറ്റ് ലോജിക്കൽ സ്റ്റേറ്റ് എന്നുണ്ടെങ്കിൽ അത് നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫോൾസ് ആവും അപ്പോൾ ആൻഡ് ഓറ് നോട്ട് ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ ചെയ്യാനാണ് ഞാൻ ഞാനിപ്പോൾ ഈ പൈത്തണിൻ്റെ ഷെല്ല് തുറന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് രണ്ട് വാരിയബിളിന് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ എ കോമ ബി ഈക്വൽ ടു ടെൻ കോമ ട്വൻറ്റി ഇത് ഈ മെത്തേഡ് ഞാൻ നേരത്തെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്ക് വേണമെങ്കിൽ പൈത്തണിൽ എത്ര വാല്യൂസ് ആയില്ലേ നമുക്ക് കോമിട്ടിട്ട് സ്പേസിട്ട് ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കറസ്പോണ്ടിങ് കോമിറ്റ് വാല്യൂസ് കൊടുത്താൽ ഫസ്റ്റത്തെ വാല്യൂ ആദ്യത്തെ വാരിയബിളിനും സെക്കൻഡ് വാരിയ സെക്കൻഡ് വാല്യൂ സെക്കൻഡ് വാരിയബിളിനും ഓട്ടോമാറ്റിക്ക് അസൈൻ ചെയ്ത് പോയിക്കോളും അപ്പോൾ ആ മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് എ കോമ ബിയിൽ എയുടെ വാല്യൂ ട്വൻറ്റി ആയിരിക്കും അല്ല ടെൻ ആയിരിക്കും ബിക്ക് ഇപ്പോൾ അസൈൻ ചെയ്ത് കിട്ടിയത് ട്വൻറ്റി ആയിരിക്കും അപ്പോൾ ഈ പറഞ്ഞ വാല്യൂ നമ്മൾ രണ്ട് സ്റ്റെപ്പിൽ ചെയ്യാണ്ട് തന്നെ ഈ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തു മാത്രം അത് ഇതിനോട് ബന്ധപ്പെട്ടതല്ല ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞു മാത്രം ഇനി നെക്സ്റ്റ് നമുക്ക് ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് നോക്കാം ആൻഡ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സി എന്നൊരു വാരിയബിൾ എടുക്കാം സി എന്ന വാരിയബളിലേക്ക് നമ്മൾ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുന്നത് എ ഗ്രേറ്റർ ദാൻ ലെവൻ കൊടുത്തു ഇപ്പോൾ നമ്മൾ എ ഗ്രേറ്റർ ദാൻ ലെവൻ കൊടുത്തപ്പോൾ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് എ ഗ്രേറ്റർ ദാൻ ലെവൻ അല്ല ഇവിടെ എക്ക് വാല്യൂ ടെൻ ആണ് അപ്പോൾ ആക്ച്വലി ഇത് എന്തായാലും ഫോൾസ് വരും ഇനി നമ്മൾ സ്പേസ് ഇട്ടിട്ട് ആൻഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് രണ്ട് കണ്ടീഷനും ട്രൂ ആവണം സെക്കൻഡ് കണ്ടീഷൻ നമ്മളിവിടെ ട്രൂ ആണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ബി ഗ്രേറ്റർ ദാൻ ടെൻ കൊടുത്തു ബി ബി ഗ്രേറ്റർ ദാൻ ടെന്നു ട്രൂ ആണ് കാരണം ബി പത്തിനേക്കാളും വലിയ വാല്യൂ ആണ് ട്വൻറ്റി ആണ് അപ്പോൾ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എറർ ഒന്നുമില്ല കാരണം സിൻറ്റാക്സ് കറക്റ്റാണ് ഇനി ജസ്റ്റ് സിൻ അല്ലെങ്കിൽ പ്രിൻറ് സീന്ന് തന്നെ കൊടുക്കാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാം അപ്പോൾ പ്രിൻറ് സീ അല്ലെങ്കിൽ വെറുതെ സീ കൊടുത്താലും മതി അപ്പോൾ ഫോൾസ് ഒന്ന് പ്രിൻറ്റ് ചെയ്തു തന്നു അപ്പോൾ ഈ കണ്ടീഷൻ ഇവിടെ ഫോൾസ് ഫോൾസാണ് ആൻഡ് അനുസരിച്ച് ഏയുടെ കണ്ടീഷൻ ഇവിടെ ഫോൾസ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു കണ്ടീഷൻ രണ്ട് കണ്ടീഷനും ട്രൂ ആയാൽ മാത്രമേ ട്രൂ ആവത്തുള്ളൂ കാരണം ആണ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കണ്ടീഷൻ ഇവിടെ ഫോൾസ് ആയി ഇനി നെക്സ്റ്റ് നമുക്ക് ഏതാ ചെയ്ത് നോക്കാം ഇനി ഇത് ട്രൂ ആക്കാനായിട്ട് നമുക്ക് ചെയ്ത് നോക്കി നോക്കാം ട്രൂ ആക്കണം എന്നുണ്ടെങ്കിൽ സി ഈക്വൽ ടു എ ലെസ് ദാൻ ലെവൻ കൊടുത്താൽ മതി ലെസ് ദാൻ ലെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൻ പത്ത് എന്ന് പറയുന്നത് ലെവനായക്കാളും ചെറിയ വാല്യു ആണ് അപ്പോൾ അത് എന്തായാലും ട്രൂ വരും അപ്പോൾ നെക്സ്റ്റ് ബിയുടെ സെയിം തന്നെ കൊടുക്കാം നമുക്ക് ബി ഗ്രേറ്റർ ദാൻ ടെൻ കൊടുത്തു എൻഡ്രോടിച്ചു ഇനി പ്രിൻ്റ് സി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് ട്രൂ വന്നു അപ്പം നമ്മുടെ ഈ വാല്യൂ ഇവിടെ സെക്ഷൻ കറക്റ്റായി ഫോൾസ് വരാൻ രണ്ട് കണ്ടീഷൻ ട്രൂ ആയി ഇവിടെ എ ലെസ് ദാൻ ഇലവനും ബി ഗ്രേറ്റർ ദാൻ ടെൻ എന്ന് പറയുന്നതും ട്രൂ ആയതുകൊണ്ട് നമ്മളിവിടെ സി പ്രിൻ്റ് ചെയ്തപ്പോൾ ട്രൂ വന്നു ഇനി ഇനി നമുക്ക് നെക്സ്റ്റ് ചെക്ക് ചെയ്യാനുള്ളത് ഓർ ഓപ്പറേറ്റർ ആണ് അപ്പോൾ ഓർ ഓപ്പറേറ്റർ ചെക്ക് ചെയ്യാനായിട്ട് ഇതിൽ ഫസ്റ്റത്ത് നമ്മൾ എടുക്കാം ഫസ്റ്റ് തന്നെ എടുക്കാം ഫസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതിയല്ലോ അപ്പോൾ സി ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ലെവൻ അപ്പം ആദ്യത്തെ കണ്ടീഷൻ നമ്മുടെ ഫോൾസാണ് അടിച്ചു കൊടുക്കുന്നത് നെക്സ്റ്റ് ട്രൂ കണ്ടീഷൻ തന്നെ അടിച്ചു കൊടുക്കുകയാണ് ബി ഗ്രേറ്റർ ദാൻ ടെൻ അപ്പോൾ ഇത് സിൻറ്റാക്സ് കറക്റ്റ് ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും വന്നില്ല നെക്സ്റ്റ് നമുക്ക് പ്രിൻറ്റ് സി പ്രിൻറ്റ് ചെയ്ത് നോക്കി നോക്കാം ട്രൂ വന്നു കാരണം ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി ബി ഗ്രേറ്റർ ദാൻ ടെൻ ട്രൂ ആണ് എ ഗ്രേറ്റർ ദാൻ ലവൻ എന്ന് പറഞ്ഞത് ഫോൾസ് ആണെങ്കിലും ഇനി നെക്സ്റ്റ് ഇതിൽ ഫോൾസ് വരണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷനും ഫോൾസ് ആവണം എന്നാൽ മാത്രമേ ഫോൾസ് ആവുള്ളൂ ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്ത് കാണിക്കുന്നില്ല ഇനി ജസ്റ്റ് നമുക്ക് നോട്ട് ഓപ്പറേറ്റർ നോക്കി വെക്കാം നോട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രൂ ആണ് സി എന്നുണ്ടെങ്കിൽ അതിനെ ഫോൾസ് ആക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ട്രൂ ഈ നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സി ഈക്വൽ ഇപ്പോൾ സി നിൽക്കുന്നത് ട്രൂ ആണ് സി ഈക്വൽ ടു സി നോട്ട് ഓഫ് നോട്ട് ഓഫ് സി എന്നടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സി ഓപ്പറേറ്റ് ട്രൂ ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ജസ്റ്റ് പ്രിൻ്റ് സി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോൾസ് എന്ന് വരും കാരണം ഇപ്പോൾ ട്രൂ എന്നതിൻ്റെ നോട്ട് ചെയ്തപ്പോൾ നേരെ ഫോൾസ് ഫോൾസായത് അതായത് ജസ്റ്റ് ഓപ്പോസിറ്റാണ് റിസൾട്ടിൽ വരിക ഇനി വേണമെങ്കിൽ മുകളിലത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കി വെക്കാം സി ഈക്വൽ ടു നോട്ട് ഓഫ് ട്രൂ ആയ കണ്ടീഷനാണ് ആക്ച്വലി മോളിൽ കൊടുത്തിട്ടുള്ളത് എ ലെസ് ദാൻ ലെവൻ and b greater than 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ആക്ച്വലി ട്രൂ ആണ് എന്നാൽ നമുക്കിപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത് ഫോൾസ് ആയിരിക്കും പ്രിൻ്റ് ഓ സി കൊടുത്തു എൻഡർ അടിച്ചു നമുക്കിവിടെ കണ്ടി കണ്ടീഷൻ കിട്ടിയത് ഫോൾസ് ആണ് ഇവിടെ നമ്മൾ നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്കിവിടെ കണ്ടീഷൻ ഫോൾസ് വന്നത് അല്ലെങ്കിൽ ട്രൂ വരേണ്ടതാണ് ഈ റിസൾട്ട് നെക്സ്റ്റ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സാണ് രണ്ട് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഈസ് ഈസ് നോട്ട് അതിൽ ഈസ് ഓപ്പറേറ്റർ എന്താണ് ഇവാലേറ്റ്സ് ടു ട്രൂ ഇഫ് ദി വേരിയബിൾസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി ഓപ്പറേറ്റർ പോയിന്റ് ടു ദി സെയിം ഒബ്ജക്റ്റ് ആൻഡ് ഫാൾസ് അതർവൈസ് അതായത് ഈസ് ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും കിടക്കുന്ന ഓപ്പറൻസ് അല്ലെങ്കിൽ വാല്യൂസ് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും അതർവൈസ് അല്ല എന്നുണ്ടെങ്കിൽ ഫോൾസ് ആയിരിക്കും നെക്സ്റ്റ് ഈസ് നോട്ട്

ഈസ് ഓപ്പറേറ്ററിൻ്റെയും ഈസ് നോട്ട് ഓപ്പറേറ്ററിൻ്റെയും എക്സാമ്പിൾ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് വാരിയബിളിന് വാല്യൂസ് അസൈൻ ചെയ്യണം അപ്പോൾ എ എന്ന വാരിയബിളിന് ബി എന്ന വാരിയബിളിന് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യാണ് നമുക്ക് ഒരു ടെന്ന് കോമ ട്വൻ്റി കൊടുക്കാം അപ്പോൾ എക്ക് ടെന്ന് കിട്ടി ബിക്ക് ട്വൻ്റി കിട്ടി ഇനി നമ്മൾ പ്രിൻറ്റ് ചെയ്താൽ ജസ്റ്റ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അടിച്ചാൽ മതി ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് പ്രിൻ്റിൽ നിന്ന് അടിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഈ പറഞ്ഞ കമൻറ്റ് മാത്രം കൊടുക്കുക നമ്മൾ പ്രിൻറ് ഓഫ് പറഞ്ഞിട്ട് എ ഈസ് ഓപ്പറേറ്റർ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി എ ഈസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും എയുടെ വാല്യൂം ബിയുടെ വാല്യൂ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഔട്ട് പുട്ട് ട്രൂ വരും ഇപ്പോൾ നമുക്ക് എക്ക് കൊടുത്തിട്ടുള്ള ടെന്നും ബിക്ക് ട്വൻറ്റിയും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ റിസൾട്ട് വരിക ഫോൾസ് ആയിരിക്കും അപ്പോൾ റിസൾട്ട് ഫോൾസ് തന്നു ഇനി നമ്മൾ പ്രിൻ്റ് പ്രിൻ്റ് ഓഫ് എ ഈസ് നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യാണ് ഈസ് നോട്ട് ബി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ട്രൂ വന്നു കാരണം ഇത് ആക്ച്വലി റിസൾട്ട് ഫോൾസ് ഫോൾസാണ് എ ഈസ് നോട്ട് ബി എ ബിയും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ട്രൂ വരാനാണ് പറഞ്ഞത് അപ്പോൾ എ ഈസ് നോട്ട് ബി എന്ന് കൊടുത്തപ്പോൾ ആക്ച്വലി അതിൻ്റെ റിസൾട്ട് ട്രൂ വന്നു ഇനി ഫസ്റ്റ് തന്നെ നമുക്ക് എ കോമാ ബി എൻ്റെ ബിൻ്റെയും വാല്യൂ സെയിം കൊടുത്ത് സെയിം വാല്യൂ കൊടുത്തിട്ട് നോക്കാം ബ് ടെൻ കോമ ടെൻ കൊടുത്തു ആഡും ബി ഡിയും വാല്യൂ നമ്മൾ ടെൻ ആക്കിയിട്ടുണ്ട് ഇനി ഫസ്റ്റത്തെ പ്രിൻ്റ് ഓഫ് എ ഈസ് ബി ടൈപ്പ് ചെയ്തു അപ്പോൾ ഒരു ആഡും ബി ഡി സെയിമാണ് ഐസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ വരണം ഓക്കെ അത് ട്രൂ വന്നു ഇനി പ്രിൻറ്റ് ഓഫ് എ ഈസ് നോട്ട് ബി ടൈപ്പ് ചെയ്ത ഫോൾസ് വരും ഇത്ര ഉള്ളൂ ആക്ച്വലി ഇതിൻ്റെ എക്സാമ്പിൾ ഇതാണ് ആക്ച്വലി കമ്പ്യൂട്ടറിനുള്ളിൽ വർക്ക് ചെയ്യുന്ന ലോജിക്ക് അത് പറഞ്ഞു തരാനാണ് ഞാൻ ഇതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് നെക്സ്റ്റ് പൈതൻ്റെ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ആണ് ആക്ച്വലി ഈ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സീക്വൻസ് ഓഫ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്സ് ലിസ്റ്റ് ടപ്പിൾസിലൊക്കെയാണ് ആക്ച്വലി ഈ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുക മെയിൻലി രണ്ട് ടൈപ്പ് ഓഫ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത് ഒന്ന് ഇന്ന് രണ്ടാമത്തെ നോട്ട് ഇന്ന് അതിൽ ഫസ്റ്റത്തെ ഇൻ എന്താണ് ലൈറ്റ്സ് ടു ട്രൂ ഇഫ് ഇറ്റ് ഫൈൻഡ് എ വേരിയബിൾ ഇൻ ദി സ്പെസിഫൈഡ് സീക്വൻസ് ആൻഡ് ഫാൾസ് അതർവൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ സീക്വൻസ് ഒന്നല്ലെങ്കിൽ സ്ട്രിങ് ലിസ്റ്റ് അല്ലെങ്കിൽ ടപ്പിളിലായിരിക്കും നമ്മൾ ആദ്യം വാല്യൂസ് എൻറ്റർ ചെയ്യുക ആ വാല്യൂസ് എൻറ്റർ ചെയ്തതിൽ ഏതെങ്കിലും ഒരു നിശ്ചിത വാല്യൂ ഇപ്പോൾ നമ്പറോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ നമ്മൾ അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ആ ക്യാരക്ടർ അതിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻ ഓപ്പറേറ്റ് ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ വാല്യൂ വരും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ ഫോൾസ് വാല്യൂ വരും ഇതും എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും ഇനിയിപ്പോൾ നമ്മൾ മുന്നത്തെ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിൽ പറഞ്ഞ പോലെ അതിൽ ഈസ് നോട്ട് ഉപയോഗിച്ച ആ ഒരു സെയിം ഫംഗ്ഷനിങ് തന്നെയാണ് ഇതിൽ നോട്ട് ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ വരുന്നത് നോട്ട് ഇൻ എന്താണ് പറയണത് ഈ വാ ടു ട്രൂ ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഫൈൻഡ് എ വാരുബിൾ ഇൻ ദി സ്പെസിഫൈഡ് സീക്വൻസ് ആൻഡ് ഫോൾസ് അതർവൈസ് ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് എന്ന് പറയാം നോട്ട് ഇന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച വാരിയബിള് അതായത് ആ ഓപ്പറേറ്ററിൻ്റെ ഒപ്പം കൊടുത്തിട്ടുള്ള വാരിയബിള് ആ സീക്വൻസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് റിസൾട്ട് ട്രൂ വരികയുള്ളൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും ആക്ച്വലി ഇപ്പോൾ ഇത് ഉണ്ട് അതായത് ആ വാരിയബിള് സീക്വൻസിലുണ്ട് എന്നുണ്ടെങ്കിൽ ഫോൾസ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഈസും ഈസ് നോട്ടും ചെയ്ത പോലെ തന്നെ ഇന്നിൻ്റെയും നോർത്ത് ഇന്ത്യയും ഓപ്പറേറ്ററ് അതിൻ്റെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം വളരെ ഈസിയാണ് അപ്പോൾ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം ലിസ്റ്റോ സീക്വൻസോ ടപ്പിളോ ഏത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ എക്സാമ്പിൾ ഇപ്പം ഞാൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം എ എന്നൊരു ലിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എ ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സംതിങ് എന്തെങ്കിലും വാല്യൂസ് വണ് ഫോർ സെവന് നയൻ ത്രീ അങ്ങനെ കുറച്ച് വാല്യൂസ് ഞാൻ കൊടുത്തു സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ ഇതിൻ്റെ അകത്തേക്ക് അതായത് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു എല ഏതെങ്കിലും ഒരു വാരിയബിൾ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പറ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോകണം അപ്പം നമ്മൾ പ്രിൻറ്റ് പ്രിൻറ്റ് ഓഫ് ത്രീ അതായത് ഇപ്പം നമുക്ക് സെവനിലുണ്ട് സെവൻ ഇൻ എ ടൈപ്പ് ചെയ്യാം അപ്പോൾ ഇതിൽ സെവൻ ഉണ്ട് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് ട്രൂ ആയിരിക്കും ഇനി ഇതിലില്ലാത്തൊരു ഓപ്പറേറ്റർ അല്ല ഒരു വാരിയബിൾ അല്ലെങ്കിൽ ഒരു നമ്പറ് നോക്കാം ഇതിൻ്റെ അകത്ത് ഫൈവ് ഇല്ല അപ്പോൾ നമുക്ക് പ്രിൻ്റ് പ്രിൻ്റ് ഓഫ് ഇൻ എ ടൈപ്പ് ചെയ്തു അപ്പം ഇതിൻ്റെ അകത്ത് ഫോൾസ് വരും കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ ലിസ്റ്റില് എ എന്ന ലിസ്റ്റ് കൊടുത്തതിൽ ഫൈവ് ഓഫ് ഫൈവ് എന്ന നമ്പർ ഇല്ല ഇനി നമുക്ക് നോട്ട് ഇൻ കൊടുത്ത് വയ്ക്കാം ഇതന്നെ ഇപ്പം നോട്ട് ഇൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിൽ ട്രൂ വരും പ്രിന്റ് ഓഫ് ഫൈവ് നോട്ട് ഇൻ എ കൊടുത്തു ഇപ്പം ഇത് ട്രൂ വരും കാരണം ഫൈവ് എന്നത് നോട്ട് ഇല്ല ഇല്ല എന്ന് ഉറപ്പാണ് അത് ചെക്ക് ചെയ്യുകയാണ് ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഇല്ല എന്നുള്ളത് ആണ് അതാണ് പറയുന്നത് നോട്ട് ഇൻ എന്ന് പറയുമ്പോൾ ഇല്ല ഫൈവ് എന്ന് പറയുന്നത് ആ ലിസ്റ്റിൽ ഇല്ല ഇല്ല എന്നുള്ളത് ട്രൂ ആയതുകൊണ്ട് റിസൾട്ട് ട്രൂ വന്നു ഇനിയിപ്പോൾ ഇതിലുള്ളതൊരു റിസൾട്ട് ഫോർ അതിൻ്റെ അകത്ത് ഉണ്ട് നമ്മൾ ഫോർ ചെക്ക് ചെയ്യാൻ പോണ് പ്രിൻ്റ് ഫോർ നോട്ട് ഇൻ എ ഫോർ എന്ന് പറയുന്ന റിസ്റ്റിലുണ്ട് അപ്പം ഇതിൽ ഫോൾസ് വരും കാരണം നോ ഫോർ നോട്ട് ഇൻ എ എന്നാണ് പറയുന്നത് ഫോർ ആക്ച്വലി ആ ലിസ്റ്റിൽ ഉണ്ട് അതുകൊണ്ട് അത് ഫോൾസ് വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്ച്വലി ഇതിൻ്റെ ഈ മെമ്പർഷിപ്പ് ഓപ്പറേറ്ററിൻ്റെ എക്സാമ്പിൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ നോട്ടിൻ അല്ല ഈ മെമ്പർഷിപ്പ് ഓപ്പറേറ്ററിൻ്റെ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിൻ്റെ ഒക്കെ എക്സാമ്പിൾ ഇതുപോലെ കുറച്ച് നമ്മൾ ചെയ്ത് നോക്കണം അപ്പോഴാണ് ആക്ച്വലി ക്ലിയർ ആവുള്ളൂ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോലെ അപ്പം ക്ലിയർ ആയിരുന്നു വരില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഓപ്പറേറ്റർ പ്രസിഡൻസിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് ഫസ്റ്റ് ആറ്റോമാറ്റിക് ഓപ്പറേറ്റേഴ്സ് പഠിച്ചു പിന്നെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് അതിന് തന്നെ റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഒന്നും പറയും പിന്നെ പഠിച്ചത് അസൈൻമെൻറ് ഓപ്പറേറ്റേഴ്സ് പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പിന്നെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് പിന്നെ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് പിന്നെ ലാസ്റ്റ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് ഇതൊക്കെ ഒരു മൂന്ന് നാല് പാർട്ട് വീഡിയോസുകളായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കാരണം വലിയ ലെങ് ആയിരിക്കും അല്ലെങ്കിൽ അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറേറ്റേഴ്സിനൊക്കെ ഒരു പ്രയോറിറ്റി ഉണ്ട് കമ്പ്യൂട്ടർ റീഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മളിപ്പോൾ കുറേ ഓപ്പറേറ്റേഴ്സും കൂടിയിട്ട് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുലായിട്ടാണ് കമ്പ്യൂട്ടറിൽ എൻറ്റർ ചെയ്ത് കൊടുത്തത് ആ കമ്പ്യൂട്ടർ ഏതൊരു ഏത് പ്രസിഡൻസിലാണ് ഓരോ ഓപ്പറേറ്റേഴ്സും റീഡ് ചെയ്തെടുക്കുക ആ ആ ഫംഗ്ഷനിങ് അല്ലെങ്കിൽ ആ ഓപ്പറേറ്റിങ് ഓപ്പറേറ്ററിൻ്റെ ഫംഗ്ഷനായിരിക്കും ഫസ്റ്റ് പെർഫോം ചെയ്യുക അല്ലെങ്കിൽ ആ കാൽക്കുലേഷൻ ആയിരിക്കും ഫസ്റ്റ് പെർഫോം ചെയ്യുക അതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുക അപ്പോൾ ഓരോന്നിനും ഒരു പ്രയോറിറ്റി ഉണ്ട് ഹയർ പ്രയോറിറ്റിയുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ലോവർ പ്രയോറിറ്റിയുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അതിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് കിടക്കാൻ പോകുന്നത് അപ്പോൾ ഓപ്പറേറ്റേഴ്സിലൊക്കെ ഫസ്റ്റത്തെ ഏറ്റവും ഹൈ പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റർ ആണ് എക്സ്പൊണൻസേഷൻ ഓപ്പറേറ്റർ അതിൻ്റെ സിമ്പിൾ സ്റ്റാർ സ്റ്റാർ അതാണ് ഏറ്റവും ഹൈ ആയിട്ട് പ്രയോറിറ്റി എടുക്കുന്നത് ഈ ഓപ്പറേറ്റർ ആയിരിക്കും ഫസ്റ്റ് കമ്പ്യൂട്ടർ റീഡ് ചെയ്യ അല്ലെങ്കിൽ പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ റീഡ് ചെയ്യുന്ന ഫസ്റ്റത്തെ എൻ്റർപ്രറ്റർ ഫസ്റ്റ് റീഡ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് യൂണറി കോംപ്ലിമെൻറ്റിൻ്റെ ഓപ്പറേറ്റർ പിന്നെ ഈ പ്ലസ് മൈനസ് എന്ന് പറയുന്നത് ആക്ച്വലി നോർമൽ ആറ്റമാറ്റിക് ഓപ്പറേഷൻസ് അല്ല യൂണറി പ്ലസും മൈനസും ആണ് യൂണറി ഓപ്പറേറ്റേഴ്സാണ് ഈ രണ്ട് ഓപ്പറേറ്റേഴ്സും പിന്നെ നെക്സ്റ്റ് പ്രയോറിറ്റി വരുന്നത് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ പിന്നെ ഡിവിഷൻ പിന്നെ മോഡിലെസ് വാല്യൂ കാണാനുള്ളത് അതിൻ്റെ പേഴ്സൻറ്റേജ് എമ്പളം പിന്നെ ഫ്ലോർ ഡിവിഷൻ ഫ്ലോർ ഡിവിഷനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സിനാണ് പിന്നെ നെക്സ്റ്റ് തേർഡ് പ്രയോറിറ്റി വരുന്നത് പിന്നെ അടുത്ത പ്രയോറിറ്റി പ്രയോറിറ്റിയാണ് നമ്മുടെ അഡീഷനും സബ്സ്ട്രാക്ഷനും പ്ലസ്സും മൈനസും ഓപ്പറേറ്റേഴ്സിന് വരുന്നത് അതിനുശേഷമാണ് നെക്സ്റ്റ് നമ്മുടെ റൈറ്റ് ഷിഫ്റ്റ് ലൈറ്റ് ലെഫ്റ്റ് വിറ്റ് വൈസ് റൈറ്റ് ഷിഫ്റ്റും വിറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റും വരുന്നത് അതിൻ്റെ ഓപ്പറേറ്റേഴ്സാണ് രണ്ട് ഏരോ ഇങ്ങോട്ടും രണ്ട് ആരും അങ്ങോട്ടും ഇട്ടിട്ടുള്ള ഓപ്പറേറ്റർ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് ആണ് ആൻഡ് വിറ്റ് വൈസ് ആൻഡിനാണ് നെക്സ്റ്റ് പ്രയോറിറ്റി അതായത് ഇപ്പം എത്രാമത്തെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് പ്രയോറിറ്റിയാണ് വിറ്റ് വൈസ് ആൻഡിന് വരുന്നത് പിന്നെ നെക്സ്റ്റ് നമ്മുടെ സെവൻത്ത് പ്രയോറിറ്റി വരുന്നത് ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓവറും റെഗുലർ ഓറും ആദ്യം എക്സ്ക്ലൂസീവ് ഓറിനാണ് പ്രയോറിറ്റി അതിന് ശേഷം റെഗുലർ ഓവറും രണ്ട് ഓപ്പറേറ്റേഴ്സിനാണ് സെവൻത് പ്രയോറിറ്റി വരുന്നത് നെക്സ്റ്റ് എല്ലാ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സും ലെസ് ദാൻ ലെസ് ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എല്ലാ ഓപ്പറേറ്റേഴ്സിനും നെക്സ്റ്റ് പ്രയോറിറ്റി വരുന്നത് നെക്സ്റ്റ് ഈക്വാലിറ്റി ഓപ്പറേറ്റേഴ്സ് ആണ് ആക്ച്വലി ഓപ്പറേറ്റേഴ്സ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിനെ വരുന്നതാണ് നെക്സ്റ്റ് വേണം ജസ്റ്റ് വേണമെങ്കിൽ ഈക്വാലിറ്റി ഓപ്പറേറ്റേഴ്സ് എന്ന് തന്നെ പറയാം ഡബിൾ ഈക്വൽ ടു പിന്നെ നോട്ട് ഈക്വൽ ആ രണ്ടു ഓപ്പറേറ്റേഴ്സാണ് ഈക്വാലിറ്റി ഓപ്പറേറ്റേഴ്സ് അടുത്ത പ്രയോറിറ്റി ഈക്വാലിറ്റി ഓപ്പറേറ്റേഴ്സിനാണ് നെക്സ്റ്റ് പ്രയോറിറ്റി എല്ലാ അസൈൻമെൻറ് ഓപ്പറേറ്റേഴ്സും നെക്സ്റ്റ് പ്രയോറിറ്റി ഈക്വൽ ടു പേഴ്സൻ്റേജ് ഈക്വൽ ടു ഡിവിഷൻ ഈക്വൽ ടു ഫ്ലോർ ഡിവിഷൻ ഈക്വൽ ടു മൈനസ് ഈക്വൽ ടു പ്ലസ് ഈക്വൽ ടു സ്റ്റാർ ഈക്വൽ ടു എക്സ്പ്രണാൻസേഷൻ ഈക്വൽ ടു എല്ലാ അസൈൻമെൻറ് ഓപ്പറേറ്റേഴ്സിനും പിന്നെ നെക്സ്റ്റ് എയ്റ്റ് ടെൻത്ത് പ്രയോറിറ്റി ആക്ച്വലി എല്ലാ അസൈൻമെൻറ് ഓപ്പറേറ്റേഴ്സിനാണ് പിന്നെ ലെവൻത് പ്രയോറിറ്റി ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു ഈസ് ഈസ് നോട്ട് ഈ രണ്ട് ഓപ്പറേറ്റേഴ്സിനാണ് നെക്സ്റ്റ് പ്രയോറിറ്റി വരുന്നത് നെക്സ്റ്റ് ട്വൽത്ത് പ്രയോറിറ്റി ഇന്നും നോട്ടിനും അത് രണ്ട് രണ്ട് ഓപ്പറേറ്റേഴ്സ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സാണ് അപ്പോൾ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സിനാണ് ട്വൽത്ത് പ്രയോറിറ്റി വരുന്നത് എൻ്റെ ലാസ്റ്റ് ഫൈനൽ പ്രയോറിറ്റിയാണ് നോട്ട് ഓറ് ആൻഡ് നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനാണ് ആക്ച്വലി ലാസ്റ്റ് പ്രയോറിറ്റി കമ്പ്യൂട്ടറായിട്ടോ അല്ലെങ്കിൽ ഇൻറ്റർപ്രറ്ററായിട്ടോ ലാസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഈ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും